IPL വാദവെപ്പ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഗുരുനാഥ മെയ്യപ്പൻ ഉൾപ്പെടെയുള്ളവർക്കും രണ്ട് ടീമുകൾക്കുമെതിരായ ജസ്റ്റിസ് ആർ എം ലോധ കമ്മിറ്റിയുടെ ശിക്ഷാവിധി ഇന്ന്. രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകളെ IPL ൽ നിന്ന് വിലക്കുമോ എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. BCCI ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും സമിതി പ്രത്യേകം വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും. ഗുരുനാഥ് മെയ്യപ്പൻ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം മുൻ പ്രിൻസിപ്പളും എൻ ശ്രീനിവാസിന്റെ മരുമകനും, രാജ്കുന്ദ്ര രാജസ്ഥാൻ റോയൽസ് ടീം ഉടമസ്ഥൻ, സുന്ദർ രാമൻ IPL ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ്, കോടികളുടെ മുതൽമുടക്കിലും താരപ്രഭകൊണ്ടും IPL ൽ തിളങ്ങിയ ടീമുകൾ. മുൻ ചീഫ് ജസ്റ്റിസ് ആർ എം ലോധയുടെ നേതൃത്വത്തിൽ സുപ്രീംകോടതി നിയമിച്ച മൂന്നംഗ സമിതി ഇന്ന് റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമ്പോൾ അറിയാം IPL വാതുവയ്പ്പിൽ ഇവരിൽ ആരൊക്കെ ക്ലീൻ ബൗൾഡാകുമെന്ന്. വാതുവയ്പ്പിൽ ഇത്രയും പേർ കുറ്റക്കാരാണെന്ന് മുഗൾ മുഗ്ദൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ആരോപണ വിധേയരായവരും ടീമുകളും നടത്തിയ കുറ്റങ്ങൾ വിശദമായി പരിശോധിച്ചാണ് ആർ എം ലോധ സമിതി ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. കുറ്റക്കാരായ ടീമുടമസ്ഥർക്ക് കനത്ത പിഴയും ടീമുകൾക്ക് IPL ൽ നിരോധനവും വിധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ വിലയിരുത്തൽ. എൻ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ BCCI തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ, നിക്ഷിപ്ത താൽപര്യങ്ങൾ ഒഴിവാക്കൽ എന്നിവ സംബന്ധിച്ചും സമിതി ശുപാർശ നൽകും. നിലവിൽ ICC അധ്യക്ഷനായ എൻ ശ്രീനിവാസിന് ലോധ കമ്മിറ്റിയുടെ വിധി ഏറെ നിർണായകമാകും. കമ്മിറ്റിയുടെ ശിക്ഷാവിധി സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാമെങ്കിലും മുൻ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള സമിതി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ സാധ്യത കുറവാണ്. റിപ്പോർട്ടർ, ദില്ലി.